നമസ്കാരം സംസ്ഥാന പോലീസിൽ ആർ എസ് എസ് നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നാണ് ചില നേതാക്കൾ പ്രത്യേകിച്ചും ഇടതുപക്ഷ നേതാക്കൾ വാതോരാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പോലീസിനെ ഭരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയല്ലേ ആരെങ്കിലും നുഴഞ്ഞു കയറിയാൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമൊന്നുമില്ലേ എന്നാണ് ആനി മുതൽ പന്യൻ രവീന്ദ്രൻ വരെ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട് സി പി ഐ എം സംസ്ഥാന സമ്മേളന വേദികളിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായി എന്ന് വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ സി പി ഐ എം അങ്ങനെയാണ് എപ്പോഴും വസ്തുതകളിൽ നിന്ന് വളരെ ദൂരെയായിരിക്കും നടക്കുന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് പക്ഷെ മറ്റൊന്നാണ് പോലീസ് കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ വരെ ഇവിടെ തീവ്രവാദികൾക്ക് ചോർന്നു കിട്ടുന്നു അത്തരത്തിൽ വിവരം ചോർത്തിയതിന് ഈ സർക്കാർ തന്നെ പി കെ അനസ് എന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു പോലീസിൽ ആർ എസ് എസ് അല്ല എസ് ഡി പി ഐ തീവ്രവാദികളാണ് നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്നാണ് ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് കുറഞ്ഞപക്ഷം ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടാകും ഒരു ബസ് കണ്ടക്ടർ അയാളെന്തോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതിൻ്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പട്ടാപ്പകൽ ബസ്സിൽ നിന്നിറക്കി ക്രൂരമായി മർദ്ദിക്കുന്നു സംഭവം നടക്കുന്നത് താലിബാൻ സ്വാധീന മേഖലയിലൊന്നുമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പേരുകേട്ട കേരളത്തിലാണ് മത തീവ്രവാദികളുടെ ഈ അഴിഞ്ഞാട്ടം എന്നോർക്കണം ഈ ഗുണ്ടകളെ പിടികൂടി അവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോഴാണ് പോലീസിൻ്റെ സെർവറിൽ നിന്ന് പോലും വ്യക്തിഗത വിവരങ്ങൾ ഈ ഗുണ്ടകളുടെ ഫോണിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നത് നൂറ്റി മുപ്പത്തിയഞ്ചോളം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർ തീവ്രവാദികൾക്ക് ചോർത്തി നൽകിയിരിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ ഒരാളെ നിരീക്ഷിച്ച് ഏത് പോലീസ് ബന്ധവസിലും കൊലപാതകം നടത്തി സുരക്ഷിതമായ ഒളിത്താവളങ്ങളിലേക്ക് ചെന്ന് പതുങ്ങിയിരിക്കാനും തീവ്രവാദികൾക്ക് എല്ലാവിധ സഹായവും പോലീസിൽ നിന്നുൾപ്പെടെ ലഭിക്കുന്നുണ്ടെന്നാണല്ലോ ആലപ്പുഴ രഞ്ജിത്ത് വധക്കേസിലടക്കം തെളിയുന്ന വസ്തുതകൾ കേസിലെ പ്രതികളെ ഇപ്പോഴും പിടികൂടാൻ സാധിച്ചിട്ടില്ല പോലീസിലെ ഇത്തരം സ്ലീപ്പർ സെല്ലുകളാണ് പ്രതികളെ രക്ഷിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കാം കോർപ്പറേഷൻ ഖജനാവിലെ നികുതി പണം മുതൽ പോലീസിൻ്റെ വെടിയുണ്ടകൾ വരെ ചോർന്നു പോയ ചരിത്രമാണ് പിണറായി സർക്കാരിനുള്ളത് പക്ഷെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു സേനയിൽ നിന്നും ഇത്തരം നിർണായക വിവരങ്ങൾ ചോർന്നു പോയതെങ്ങനെ എന്ന് ജനങ്ങളോട് വിശദീകരിക്കുകയാണ് സർക്കാരും സി പി ഐ എമ്മും ചെയ്യേണ്ടത് പോലീസ് വകുപ്പിലെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള വിവരങ്ങൾ പോലും സൂക്ഷിക്കാൻ അറിയാത്ത പോലീസ് സേന എങ്ങനെയാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്തിനും ഏതിനും ആർ എസ് എസ് എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ സത്യത്തിൽ അവരുടെ കെടുകാര്യസ്ഥത മറച്ചു വയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്തെ ട്രഷറി അക്കൗണ്ടുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ അടിച്ചുകൊണ്ടുപോയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കഥ കേട്ടിട്ട് അധികനാളായില്ല ഇങ്ങനെ സർക്കാരിൽ നിന്നും എല്ലാം എല്ലാം ചോർന്നുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വരെ ഭീഷണിയാകുമ്പോൾ അപകടത്തിലാകുമ്പോൾ ഈ സർക്കാരിനെ ജനം എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്